നമസ്കാരം. വീട്ടിലേക്കുള്ള വഴിയടച്ച CPM കൊടിനാട്ടി. വീട് പണിമുടങ്ങിയതിൽ പ്രതിഷേധിച്ച ആത്മഹത്യ ഭീഷണിയുമായി ഗൃഹനാഥൻ. 4 വോട്ട് വാങ്ങിക്കൂട്ടാൻ ഇതിലും വലിയ നാറിയ കളി ഇനി CPMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നത് സംശയമാണ്. വോട്ട് വാരിക്കൂട്ടാൻ സാധാരണക്കാരന്റെ കൂരവരെ കൈയടക്കാനാണ് സഖാക്കന്മാരുടെ ശ്രമം. അതാണ് ഇപ്പോൾ നാം ഇവിടെ കണ്ടിരിക്കുന്നത്. വോട്ട് കൊടുത്ത് അധികാരത്തിലെത്തും മുമ്പേ തന്നെ സാധാരണക്കാരന്റെ തലയിൽ കയറി ആറാട്ട് നടത്തുകയാണ് ചില അന്തംഗമികൾ. 8.5 വർഷം കൊണ്ട് പിണറായി സർക്കാർ കാണിച്ചു കൂട്ടുന്ന കൊള്ളരുതായ്മകളും നാം കാണുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ജനം എങ്ങനെയാണ് ഇനി CPMന് വോട്ട് ചെയ്യുക എന്നതാണ് ചോദ്യം. എന്തായാലും പാർട്ടിയെ 8 നിലയിൽ പൊട്ടി പാളീസാക്കിക്കാൻ വേണ്ടി സഖാക്കന്മാർ ആഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് എന്ന് ഇതോടൊപ്പം തന്നെ പറയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ ജാതി അറിയണമെന്ന് നിർബന്ധമാണെന്നും അപേക്ഷാ ഫോറത്തിൽ വലിയ രീതിയിൽ എഴുതി വെച്ചത് CPMന് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു. ഇപ്പോഴിതാ ആ വിഷയം കുറച്ചൊന്ന് കെട്ടടങ്ങുമ്പോൾ അടുത്ത വിഷയം വന്നിരിക്കുകയാണ്. പൊതുവഴിയിൽ കൊടി നാട്ടുന്നു, അതിന്റെ പേരിൽ ഒരു ആത്മഹത്യാ ഭീഷണി. സഖാക്കന്മാർ ചെയ്തു വെക്കുന്ന മണ്ടത്തരങ്ങൾക്കെല്ലാം CPMനാണ് ഒന്നാകെ നാണക്കേട് വരുന്നതും പണി വരുന്നതും. ഇപ്പോൾ ചേർത്തലയിലാണ് പാർട്ടി കൊടി നാട്ടിയതിന്റെ പേരിൽ CPM പണി ഇരന്ന് വാങ്ങിയിരിക്കുന്നത്. ചേർത്തല നഗരസഭ 15-ാം വാർഡിൽ വെളിങ്ങാട്ടുചിറ പുരുഷോത്തമന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ CPM പാർട്ടി കൊടി നാട്ടിയിരിക്കുന്നു എന്നതായിരുന്നു വിഷയം. ഇതിന്റെ പേരിൽ പുരുഷോത്തമൻ ആത്മഹത്യാ ഭീഷണിയുമായി രംഗത്തെത്തുകയായിരുന്നു. വീടിന് സമീപത്തെ കെട്ടിടത്തിന്റെ മുകളിൽ കയറിയാണ് ഇയാൾ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. സംഭവം പിന്നീട് പോലീസ് സ്ഥലത്തെത്തിയതോടെയാണ് കെട്ടടങ്ങിയതും. സംഭവത്തിൽ സ്ഥലത്ത് പോലീസ് എത്തി ഇയാളെ അനുനയിപ്പിച്ച് ഏണി വെച്ച് പുരുഷോത്തമനെ താഴെ ഇറക്കുകയായിരുന്നു. പുരുഷോത്തമന്റെ സഹോദരിയുടെ മകൾ അഞ്ജലി സമീപത്ത് വീട് പണിയുന്നുണ്ട്. ഇവരുടെ സ്ഥലത്ത് നിന്ന് കിഴക്കു ഭാഗത്തുകൂടി റോഡിനായി കൗൺസിലർ ഉൾപ്പെടെയുള്ള CPM പ്രവർത്തകർ സ്ഥലം നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. മുൻപ് വഴിക്കായി സ്ഥലം നൽകിയതിനാൽ അവർ ഇത് നിരസിച്ചു. തുടർന്നാണ് CPMന്റെ നേതൃത്വത്തിൽ വഴി മുടക്കിക്കൊണ്ട് കൊടി സ്ഥാപിച്ചത്. എല്ലാ വർഷവും ഒക്ടോബർ 27 ഇവിടെ കൊടി സ്ഥാപിക്കുന്നത് പതിവാണെന്നതാണ് റിപ്പോർട്ട്. ഇത്തവണ പതിവിന് വിപരീതമായി വീട് പണി നടക്കുന്ന സ്ഥലത്തേക്കുള്ള വഴി അടച്ചുകൊണ്ട് കൊടി സ്ഥാപിക്കുകയും കോൺക്രീറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. അതിനാൽ വീടിന്റെ അടിത്തറ നിർമ്മാണം പോലും പൂർത്തിയാക്കാൻ ഇവർക്ക് സാധിച്ചിരുന്നില്ല. പലതവണ പാർട്ടി ഓഫീസിലും ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കും പരാതി നൽകിയെങ്കിലും നടപടിയെടുക്കാത്തതിന്റെ തുടർന്നാണ് ഇത്തരമൊരു ആത്മഹത്യാ ഭീഷണി മുഴക്കിയതെന്ന് പിന്നീട് പുരുഷോത്തപ്പൻ പറഞ്ഞു. കൊടി മാറ്റാനായി 3.5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായും ഇവർക്ക് അനുകൂലമായ നടപടിയെടുത്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ പാർട്ടി ഇടപെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയതായും വീട്ടുകാർ പറയുന്നു. 7 മാസമായി പോലീസ് സ്റ്റേഷനിലും പാർട്ടി ഓഫീസിലും കയറി മടുത്തതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം രാവിലെ പുരുഷോത്തമൻ കൊടി സ്ഥാപിച്ച സ്ഥലത്തിന് സമീപത്ത് സഹോദരന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന് മുകളിൽ കയറി തൂങ്ങി മരിക്കാനായി കുറുക്കിട്ടത്. നാട്ടുകാർ ഉൾപ്പെടെ സ്ഥലത്ത് തടിച്ചുകൂടിയെങ്കിലും പുരുഷോത്തമൻ താഴെ ഇറങ്ങാൻ കൂട്ടാക്കിയിരുന്നില്ല. വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയാണ് പുരുഷോത്തമനെ താഴെ ഇറക്കിയത്.